ചാർലി എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഇതിന്റെ പേര് ആദിശങ്കർ. അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് പത്തനംതിട്ട തട്ടയ്ക്കടുത്തുള്ള നന്ദന ഫാമിലാണ്. അവിടുത്തെ കുതിരയിലാണ് നമ്മളിപ്പോൾ പോകൊണ്ടിരിക്കുന്നത്. തേന്മാങ്കുമ്പത്തിനകത്തെ കാളവണ്ടിയാണിത്. ഈ ഇതിനകത്തിരുന്നാണ് ലാലേട്ടൻ മറ്റേ പപ്പുനോടൊക്കെ പറയുന്ന ആ ഡയലോഗൊക്കെ എടുത്തേക്കുന്ന സെയിം വണ്ടിയാണിത്. ബാഹുബലിക്കകത്ത് അഭിനയിച്ച മിടുക്കനാണിത്. ഇതിൻ്റെ 1 ലിറ്റർ പാലിന് 6500 രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇത് നമ്മളൊരു 1/2 കിലോയിലേറെ വെയിറ്റ് വരും. ഇവിടുത്തെ മൃഗങ്ങളെ എന്ത് ഉപയോഗത്തിനൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്? നമ്മൾ കൂടുതലും ഷൂട്ടിംഗ് പർപ്പസിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെഡിങ് പർപ്പസ്, കല്യാണ ഫംഗ്ഷൻസ് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഷോപ്പിലെ അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം കൊടുക്കാറുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഉള്ളത് കുതിരയുണ്ട്, തീർച്ചയായിട്ടും കുതിര 2 എണ്ണം ഉണ്ട്. ഒരു ഇപ്പം നമ്മള് രാജസ്ഥാനിൽ നിന്നുണ്ട് എന്നാണ് ക്യാമൽ. ഈ 2 ഐറ്റംസും നമ്മള് കൂടുതലും ഫിലിം പർപ്പസിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന വെഡിങ് ഫംഗ്ഷൻ ആവശ്യങ്ങൾക്ക് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കുതിര ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു? ഇതിപ്പോ ചാർലി മുതൽ പല സിനിമകളിൽ, തമിഴ് സിനിമ ചാർലിയാണ് നമുക്ക് കൂടുതലും അറിയാൻ പറ്റുന്നത്. ചാർലി എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഇതിന്റെ പേര് ആദിശങ്കർ. ആദിശങ്കർ എന്ന് പറയുന്നത് ആ പാട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചാർലിയില് അതിനകത്ത് അഭിനയിച്ച മിടുക്കനാണിത്. പിന്നെ ഒട്ടകം, അതെ ഒട്ടകം ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളു. നമ്മള് ഇപ്പൊ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഒരു തമിഴ് സിനിമയിലേക്ക് കൊണ്ടുപോയായിരുന്നു. പക്ഷെ ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് തിരിച്ച് ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചു കൊണ്ടുവരണ്ടായിരുന്നു. അപ്പൊ ഈ ഷൂട്ടിംഗ് സമയത്ത് അവര് ഇവിടെ നിന്ന് കൊണ്ടുപോകും? ഇല്ല, നമ്മുടെ എല്ലാം നമ്മുടെ സ്റ്റാഫാണ്. നമ്മുടെ സ്റ്റാഫ് തന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോവുകയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്നത് എല്ലാം കല്യാണത്തിനായാലും എല്ലാം നമ്മുടെ സ്റ്റാഫ്. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്തേക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സ്റ്റാഫിൽ. അപ്പൊ അവരൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ മറ്റൊരാൾ ഉപയോഗിച്ചാലും ശരിയാകത്തില്ല, പറ്റത്തില്ല. നമ്മൾ തികച്ചും ഒരു ഡാൻസിങ് കുതിരയാണ് ആദിശങ്കർ. ഡാൻസ് കളിക്കുന്ന ഒരു കുതിരയാണ്. കർണാടകയിലെ സത്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്, വീരപ്പന്റെ സ്ഥലമുണ്ടല്ലോ, അപ്പൊ കർണാടകയിലുള്ള സത്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിലാണ് നമ്മൾ ഇതിനെ വാങ്ങിച്ചത്. അവിടെ അവിടെ ഒരു നമുക്ക് ഒരു ഇതിന്റെ തന്നെ ഒരു ഫാം ഉണ്ട്. അതെ, അദ്ദേഹത്തിന്റെ നമ്മള് വാങ്ങിച്ചാണ്. തീർച്ചയായിട്ടും ഇതിപ്പം ഡയറക്റ്റ് കൊണ്ടുവന്നത് എന്റെ ഒരു ഫ്രണ്ടാണ്, ഷാഫി എന്ന് പറയുന്ന കൊല്ലത്തുള്ള എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹമാണ് നമുക്ക് സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹം വഴിയെ പോകത്തുള്ളൂ. കൂടുതലും കേരളത്തിലെ ഇതുപോലുള്ള സംഭവങ്ങൾ, ചീറ്റിംഗ് കേസുകൾ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് നേരിട്ട് പോയി പറയണ എന്റെ സുഹൃത്ത് വഴി, ഷാഫി വഴി നമ്മൾ പോയി എല്ലാം എടുത്തോണ്ട് വരും. എന്തുകൊണ്ടാണ് ഈ വെള്ള കുതിര ചൂസ് ചെയ്തത്? അല്ല, ഏകദേശം നമ്മുടെ കയ്യിൽ എല്ലാ കളറും ഉണ്ടായിരുന്നു. ഇത് ഏകദേശം എന്റെ കയ്യിലെ 27-ാമത്തെ കുതിരയാണ്. ഏകദേശം 16 ഇയേഴ്സ് ആയി, 16 വർഷത്തിന് മേളിലായി നമ്മള് ഈ ഫീൽഡ് തുടങ്ങിയിട്ട്. അതെ, ആദ്യം നമ്മളൊരു ജസ്റ്റ് ഒരു കാളവണ്ടി, പഴയ ഒരു 4-8 കുടുംബമാണ് ഇത്. അപ്പം പണ്ട് ഒത്തിരി കാളയും കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു കാളവണ്ടി വാങ്ങിക്കണമെന്ന ഒരു ആഗ്രഹമായിട്ട് നമ്മൾ പോയത്. പക്ഷെ നമുക്ക് തിരുവല്ലയിലുള്ള നമ്മുടെ മറ്റൊരു സുഹൃത്ത് വഴി ഒരു കുതിരവണ്ടിയാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. ആദ്യം എടുത്ത കുതിരവണ്ടിയാണ് ആ കുതിര. അതെ, ആ ടോപ്പുള്ള കുതിര. അപ്പൊ ആ കുതിരവണ്ടി എടുത്തു. അപ്പൊ കുതിരവണ്ടി എടുത്തപ്പോ കുതിരയുടെ എടുത്താൽ എന്താണെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു പോണി കുതിര, അതായത് കുതിര ഐറ്റങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞ കുതിരയാണ് പോണി. കോവർക്കെടുതിയും നാട്ടുകുതിരയുടെ ക്രോസ് ഉള്ള ഐറ്റമാണ്. അപ്പൊ അതാണ് നമ്മൾ കൂടുതലും വണ്ടി വലിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഈ പളനിയിലൊക്കെ വണ്ടി വലിക്കുന്നതെല്ലാം അതാണ്. കുതിര ഐറ്റങ്ങളിൽ പൊക്കം കുറവായിരിക്കും, കോസ്റ്റ്ലി കുറവ്, നമുക്ക് വളരെ വില കുറഞ്ഞ അതാണ് ഇതൊക്കെ. ഏകദേശം ഒരു 2 ലാക്സ് 3 ലാക്സിനടുത്ത് നമുക്ക് പ്രൈസ് വരും. അതെ, തീർച്ചയായിട്ടും കുതിരക്കാളിലും കൂടുതലും. ആ ഇതിപ്പം
രണ്ടെണ്ണം ഉണ്ട്. സിനിമയിൽ നമ്മൾ ഒരുക്കത്തില്ല, ബാക്കി കല്യാണ വെഡിംഗ് പർപ്പസ് ഇല്ലേ, അതിനൊക്കെ അവർ പറയും. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കും, അല്ല ഡെക്കറേഷൻ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന് ഇപ്പൊ ഒരു 6 അടിയോളം ഹൈറ്റ് കാണും അല്ലേ? ആ, ഇത് ഏകദേശം 63 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇതിനകത്ത് റൈഡ് ചെയ്യാനൊക്കെ പറ്റും? ആ, പക്ക റൈഡിങ്. റൈഡിങ്ങിലെ ഏറ്റവും ടോപ്പ് ചെയ്യിക്കുന്ന നമുക്ക് റൈഡ് ചെയ്യുന്ന ചേട്ടനുണ്ട്. പുള്ളി ട്രെയിനിങ് എല്ലാം കിട്ടിയതാണ്. അപ്പൊ പുള്ളി നല്ല സ്പീഡിൽ ഓടിച്ചോളും, കുഴപ്പമില്ല. പഴയകാലത്തെ പീരങ്കിയാണിത്. ഇത് പെയിൻ്റൊക്കെ അടിച്ച് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ ഫാമിലി മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. വെറ്റിനറി പോൾട്രി സയൻസ് കോഴ്സാണ് ചെയ്യുന്നത്. കോഴ്സ് കഴിയാൻ റൈ ലാസ്റ്റ് ഇയറാണ്. അതെ അതെ അതെ. സ്ഥലം ഇവിടെ അടുത്താണ്, 8 കിലോമീറ്ററേ ഉള്ളൂ, പന്തളം. കഴുത നമ്മൾ മെയിനായിട്ട് കഴുത 2 ടൈപ്പുണ്ട്. ഒന്ന് നമ്മൾ പാലിന് വേണ്ടി യൂസ് ചെയ്യുന്നു, ഒന്ന് ഈ ഫാരം ചുമക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. 2 ടൈപ്പ് കഴുതകളുള്ള ഇത് നമ്മൾ പാലിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതിപ്പോ പ്രഗ്നന്റ് ആണ്, ഒരു 2 ആഴ്ചക്കുള്ളിൽ ഡെലിവറി കാണും. അല്ലല്ല, ഇത് 2 ഫീമെയിലാണ്, 2 പേര് അമ്മൂന്നാണ്. ഇതിന്റെ 1 ലിറ്റർ പാലിന് 6500 രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് വ്യത്യാസം വരും. പാൽ നമ്മൾ കോസ്റ്റ്യൂംസ് ഐറ്റംസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കളവണ്ട് കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? തേൻമാങ്കൊമ്പത്ത് സിനിമ ഓർമ്മ വരുന്നുണ്ടോ? എങ്കിൽ ആ സിനിമയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടൻ ഓടിച്ച വണ്ടിയാണിത്. ആ പണ്ട് രാജാക്കന്മാരൊക്കെ കുതിരപ്പുറത്ത് പോകത്തില്ലേ, ആ ഒരു സംഭവം ഇത്. നല്ല ഹൈറ്റിൽ ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് റൈഡ് ചെയ്യാൻ കേട്ടോ. അത് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഹോഴ്സ് റൈഡിങ് എന്ന് പറയുന്നത്. എനിവേ, ഇതാണ് കുതിരയുടെ ഡ്രൈവർ. ബോയുടെ പേരെന്തുവാ? ആ, എത്ര നാളായി നമ്മുടെ ഫാമിലി? അത് ശരി. ആ, ഒന്ന് ഒരു വർഷം ആവുന്നു. ഇതിപ്പോ ചേട്ടാ എത്ര എല്ലാ ദിവസവും ഉണ്ടോ ഇവിടെ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നത്? എല്ലാ ദിവസവും 11 മണി തൊട്ട് 6 മണി വരെ. അത് ശരി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലി വരാം. എല്ലാവർക്കും വരാം. നമ്മുടെ ഹോഴ്സ് റൈഡിങ്ങിന് മാത്രമേ ഫീസ് ഉള്ളൂ. ആ, ഹോഴ്സ് റൈഡ് ഒരാൾക്ക് 100 രൂപ വെച്ച്. അത് ശരി. ഹോഴ്സ് റൈഡിങ് ഇവിടെ 100 രൂപ വെച്ചാണ്. ഇത് എമു, നമ്മള് ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയാണ്. നമ്മള് ഇവൻ്റെ രോമം അതുപോലെ കാലയെല്ലാം ആയുർവേദ മെഡിസിൻ പാലി ഉള്ളതാണ്. ഇവൻ്റെ രോമം ഉപയോഗിച്ച് എണ്ണ കാര്യങ്ങളൊക്കെ എടുക്കും. നമ്മൾ ഇവിടെ ഹാച്ചിങ് ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ടില്ല, കാരണം ഹാച്ചബിലിറ്റി വളരെ കുറവാണ്. നമ്മളൊരു 100 മുട്ടയൊക്കെ വെച്ചാൽ ഒരു 10 എണ്ണമൊക്കെ വിരിഞ്ഞു കിട്ടത്തുള്ളൂ. ഇത് ഇതിൻ്റെ മുട്ടയാണ്. നമ്മളൊരു 1/2 കിലോയിലേറെ വെയിറ്റ് വരും. ഇത് ഒരു വർഷത്തിൽ ഒരു 10-12 മുട്ടയോളം ഇമ്മു ഇടും. അപ്പം കഴിഞ്ഞ വർഷം ഇട്ടപ്പം നമ്മൾ ഒരെണ്ണം ഇതുപോലെ വിസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇത് അപ്പു എന്നാണ് ഒട്ടകത്തിന്റെ പേര്. ഇതിന് ബ്രീഡ് ഉണ്ടോ? ഒട്ടകത്തിന് തന്നെ പല ബ്രീഡുണ്ട്, പല ടൈപ്പിലെ ബ്രീഡുകളാണ്. ഇതിപ്പം 1.5 വയസ്സായ തീരെ കുട്ടിയാണ്. തീരെ കുട്ടിയാണ്, മൂക്ക് കുത്തിയിട്ടില്ല. ഏകദേശം 3 വയസ്സൊക്കെ ആകുമ്പം നമ്മൾ മൂക്ക് കയറി നമ്മള് പശുവിനൊക്കെ ഇടുന്ന പോലെയാണ് മൂക്ക്. അതിലായിരിക്കും ഫുൾ കൺട്രോളിങ്. ഇപ്പൊ നമുക്ക് ഒട്ടകത്തിന്റെ കൺട്രോളിങ് അനുസരിച്ച് നമ്മൾ പോകണം ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച്. ഒട്ടകത്തെ സംബന്ധിച്ച് സ്കിൻ ഡിസീസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, തൊലിപ്പുറത്തുണ്ടാവുന്ന അസുഖങ്ങൾ.
അതെ, മഴ നനയ്ക്കുക, നമ്മൾ കംപ്ലീറ്റ് മഴ നനയ്ക്കത്തില്ല. മഴ ചൂടുള്ള സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിൽ രാജസ്ഥാനി മഴ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നല്ല മഴയുള്ള സമയമാണ്, കംപ്ലീറ്റ് ഒട്ടകങ്ങളും മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണും അവരുടെ മണ്ണും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് മഴ നനഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മണ്ണിനകത്ത് കിടന്ന് ഉരുളും, ഉരുണ്ട് കഴിയുമ്പോൾ ആ മണ്ണ് സ്കിന്നിനകത്ത് കയറിയിട്ട് അവിടാണ് ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളിത് കേരളത്തിലുമായിട്ട് സെറ്റ് ആയ ഓട്ടമാണ്, അപ്പോണ്ട് യാതൊരു ഒരു പ്രശ്നമില്ല. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓട്ടയത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേപ്പലയാണ്. നമ്മളിപ്പം ഇവിടെ വേപ്പല അപൂർവമാണ്, എന്നാലും കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ പ്ലാവില, മാവിൻ്റെ ഇല, ഇതെല്ലാം ഐറ്റംസും കൊടുക്കും. ആ ഡോക്ടേഴ്സൊന്നും വളരെ കുറവാണ്, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നത്. ആ വേണ്ട ട്രീറ്റ്മെന്റും ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യും. നമ്മൾ തന്നെ പഠിച്ചാണോ? പിന്നെ തീർച്ചയായിട്ടും പോയി പഠിച്ചല്ലേ പറ്റൂ. കാരണം ഒരു സംഭവം വളർത്തുമ്പോൾ നമ്മൾ ഇതിന്റെ നോക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. ഡോക്ടറെ രാത്രി വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ അനുഭവം അനുഭവത്തിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ആദ്യമൊക്കെ നമ്മുടെ രണ്ട് മൂന്ന് കുതിരയൊക്കെ ഡെഡ് ആയി പോയിട്ടുണ്ട്, ആ പല അസുഖങ്ങളും വന്നിട്ടും ഒക്കെ പോയി. ഇപ്പൊ ഈ ഒരു നാല് കൊല്ലമായി കാണും. നമുക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുതിരയുണ്ടായിരുന്നു, അത് പ്രസവത്തോട് സംബന്ധിച്ച് അതിന് ക്യാൻസർ വന്നു. തീർച്ചയായിട്ടും അത് ഈ മനുഷ്യരെ പോലെ തന്നെ ഉള്ളു. ഇപ്പൊ നമുക്കറിയാൻ പറ്റിയില്ല സംഭവം എന്താണ്. എന്റെ രണ്ടാമത്തെ കുതിരയ്ക്ക് ബ്ലഡ് ക്യാൻസർ വന്ന്, ബ്ലഡ് ക്യാൻസർ അല്ല, എന്റെ ഈ മേണസിന്റെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമാണ്, പ്രസവമായിട്ട് ബന്ധപ്പെട്ട് പറ്റിയതായിരുന്നു. നമ്മുടെ ശരീരത്തെ ഏത് മുറിവായാലും ഉണങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ അത് ക്യാൻസറിന്റെ സെൽസുകൾ രൂപപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് നന്ദന ഫാമിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മേടിക്കുക അല്ലേ. അതായിരിക്കും ഏറ്റവും, കാണാൻ ആഗ്രഹമുള്ളവർക്ക് വരികയും ചെയ്യാം. ഫ്രീ വിസിറ്റിംഗ് ആണ്, ഫ്രീ വിസിറ്റിംഗ് ആണ്. ഇവിടെ മറ്റേ കൂപ്പണോ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഏത് സമയം വരെ? എപ്പോഴും എപ്പോഴും രാവിലെ 11 തൊട്ട് വൈകുന്നേരം 6:30 വരെ എപ്പോൾ വേണമെങ്കിലും വരാം. അതിനൊക്കെ ചെയ്യാം. കുതിരപ്പുറത്ത് കയറും, റൈഡ് ചെയ്യിപ്പിക്കാം, കുതിരവണ്ടിയിൽ റൈഡ് ചെയ്യിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്നവർ, ഇങ്ങനെ ആഗ്രഹമുള്ളവർ ഒക്കെ ധൈര്യമായിട്ട് നന്ദന ഫാമിലേക്ക് വരാം. ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ നമ്പറും കോൺടാക്ട് നമ്പറും അഡ്രസ്സും എല്ലാം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചേട്ടാ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതുപോലെ ഒത്തിരി ചാനലുകാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട്. എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. ഇനി ഒരു ആനയെ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ അതും മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായി നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു. ഗുഡ് ബൈ.